ബാബറി കേസ് വിധിയിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് ശക്തമായ വിയോജിപ്പ്. മതേതര ജനാധിപത്യ രാജ്യത്തിന് കളങ്കമുണ്ടാക്കുന്ന വിധിയെന്ന സിപിഐഎം. പരിഹാസ്യമായ നീതിയെന്നും സിബിഐ ഉടൻ അപ്പീൽ പോകണമെന്നും പോളിറ്റ് ബ്യൂറോ. ഭരണഘടനാ മൂല്യങ്ങൾക്ക് വിരുദ്ധമെന്നായിരുന്നു കോൺഗ്രസ് വിമർശനം. സത്യത്തിന്റെ വിജയമെന്ന് വിധിയെ സ്വാഗതം ചെയ്ത ബിജെപി പ്രതികരിച്ചു. 32 പ്രതികളെയും നിരുപാധികം വിട്ടയച്ച വിധിയിൽ കോടതിക്കെതിരെ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയത് കടുത്ത വിമർശനം. സിപിഐഎം, കോൺഗ്രസ്, മതന്യൂനപക്ഷ സംഘടനകൾ എന്നിവർ വിധിയിൽ പൂർണ്ണ നിരാശ പ്രകടിപ്പിച്ചു. മതേതര ജനാധിപത്യ രാജ്യത്തിന് കളങ്കമുണ്ടാക്കുന്ന വിധിയെന്നായിരുന്നു സിപിഐഎം പോളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവന. പരിഹാസ്യമായ നീതിയാണെന്നും കുറ്റപ്പെടുത്തി. മസ്ജിദ് തകർത്തത് അങ്ങേയറ്റം മോശമായ നിയമലംഘനമാണെന്ന് സുപ്രീംകോടതി തന്നെ പറഞ്ഞതാണ്. ആ കേസിലാണ് കുറ്റം ചെയ്തവർ നിരപരാധികളാണെന്ന് ലക്നൗ കോടതി കണ്ടെത്തുന്നതെന്ന് സിപിഐഎം ചൂണ്ടിക്കാട്ടി. വിധിക്കെതിരെ സിബിഐ ഉടൻ അപ്പീൽ പോകണമെന്നും സിപിഐഎം ആവശ്യപ്പെട്ടു. ഇങ്ങനെയൊരു വിധി അപമാനകരമാണെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. സുപ്രീംകോടതി വിധിക്കും ഭരണഘടനാ മൂല്യങ്ങൾക്കുമെതിരായ വിധി എന്നായിരുന്നു കോൺഗ്രസിന്റെ ആക്ഷേപം. മതസൗഹാർദ്ദം തകർക്കാൻ ബിജെപിയും ആർഎസ്എസും ഗൂഢാലോചന നടത്തിയത് രാജ്യം കണ്ടതാണ്. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം വിധിക്കെതിരെ അപ്പീൽ നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെടണമെന്നും കോൺഗ്രസ് പറഞ്ഞു. മസ്ജിദ് തകർക്കൽ തിരക്കഥയെഴുതിയ ആർഎസ്എസ് വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന ഒറ്റവരി പ്രസ്താവനയിൽ പ്രതികരണം അവസാനിപ്പിച്ചു. ബിജെപി കേന്ദ്ര നേതൃത്വം വിധി സത്യത്തിന്റെ വിജയമെന്ന അവകാശവാദം ഉന്നയിച്ച് ആഘോഷത്തിലാണ്. പള്ളി പൊളിക്കാൻ നേതൃത്വം നൽകിയ ശിവസേന വിധിയെ സ്വാഗതം ചെയ്തു. കോൺഗ്രസുമായി മഹാരാഷ്ട്രയിൽ അധികാരം പങ്കിട്ടുകൊണ്ടാണ് ശിവസേനയുടെ പ്രതികരണം. കൈരളി ന്യൂസ്, ദില്ലി.